ഉച്ചക്കുള്ള സ്വർണ്ണവില പറയാം, അതിൻ്റെ സ്റ്റാറ്റസ് നിലവാരം എന്താണെന്ന് പറയാം. അതിനു മുമ്പ് പറയാനുള്ളത്, ഫെഡറൽ ചെയർ ജെറോം പവൽ വെള്ളിയാഴ്ച രാവിലെ അമേരിക്കൻ സമയം ഒരുപാട് പേരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിനെ ആസ്പദമാക്കി സ്വർണ്ണവില അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീങ്ങിയേക്കാം. അദ്ദേഹം $120 ബില്യൺ മന്ത്ലി ബോണ്ട് പർച്ചേസിംഗ് പ്രോഗ്രാം, അതിൽ ടേപ്പറിങ്ങിന് അദ്ദേഹം റെഡിയാകുകയാണെങ്കിൽ സ്വർണ്ണവില താഴേക്ക് പതിക്കും. അമേരിക്കയിൽ വീണ്ടും ഡെൽറ്റ വേരിയൻറ്റ് നമ്പർ ഓഫ് കേസസ് കൂടി വരുന്നുണ്ട്. പെർ ഡേ നമ്പർ ഓഫ് കേസസ് കൂടി വരുന്നുണ്ട്. യൂറോപ്പിലാണെങ്കിൽ ദേ ആർ റെഡി ടു ലീവ് വിത്ത് വൈറസ് എന്നുള്ള രീതിയിലേക്ക് അവർ കുഴപ്പമില്ലാതെ യൂറോപ്പ് പോകുന്നുണ്ട്. കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുന്നുണ്ട്, അത് തന്നെയാണ് ഒരു സൂചന. കോവിഡ് വീണ്ടും വരാം, ലോക്ക്ഡൗണുകൾ വരാം, സ്വർണ്ണവില കൂടും. സ്വർണ്ണവില എന്തായാലും കുറയും എന്നുള്ള രീതിയിലേക്ക് തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം വന്നിരുന്നത്. അതിനിടയ്ക്കാണ് വീണ്ടും ഡെൽറ്റ വേരിയൻറ്റ് സ്പ്രെഡ് അമേരിക്കയിൽ വന്നത്. എങ്കിൽ കൂടിയും ഈ ഇയർ എൻഡോടെ ടേപ്പറിങ് ചെയ്യുമെന്ന് തന്നെയായിരുന്നു പവൽ പറഞ്ഞിരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെയായിരുന്നു, അതിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സെപ്റ്റംബറിൽ ഉണ്ടാകുമോ അതോ ഈ ഇയറിൻ്റെ അവസാനമായിട്ടാണോ എന്നുള്ളത് ഇപ്പോൾ കൺഫ്യൂഷനിലായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാക്കിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ നാവിലേക്കാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്, ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും. അപ്പോൾ ഇപ്പോൾ $1,784 ആഗോള വിപണി സ്വർണ്ണവില ഉള്ളത്. അതൊരു 1,780 നേരത്തെ വന്നു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അടുത്തേക്ക് 1,750 കൂളായിട്ട്. എന്തായാലും ഇനി ഇവിടുന്ന് നമ്പർ ഓഫ് കേസസ് കൂടി ഉയർന്നു പൊങ്ങിയാലും 1,750 എന്ന് പറയുന്ന സപ്പോർട്ട് ലെവലിലേക്ക് ഗോൾഡ് വരും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അത് തന്നെയാണ് പ്രബലമായ ഇന്ത്യൻ റിയലിൻ്റെ അഭിപ്രായം. അപ്പോൾ സ്വർണം താഴേക്ക് വന്ന് വാങ്ങാൻ അവസരം കിട്ടുമെന്നുള്ളത് വളരെയധികം സുനിശ്ചിതമാണ്. അഥവാ ആകപ്പാടെ വല്ലാത്തൊരു ലോക്ക്ഡൗണിലേക്ക് ലോകം മൊത്തം നീങ്ങിയിട്ടില്ലെങ്കിൽ. അതുമാത്രമല്ല, ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ എന്തെങ്കിലും ഉരുത്തിരിഞ്ഞു വന്നു കഴിഞ്ഞാലും, ടേപ്പറിങ് $120 ബില്യൺ മന്ത്ലി ബോണ്ട് പർച്ചേസിംഗ് പ്രോഗ്രാം, അസറ്റ് പർച്ചേസിംഗ് പ്രോഗ്രാമിലൊക്കെ അദ്ദേഹം എന്തെങ്കിലും ടേപ്പറിങ് എന്തെങ്കിലും നാരോയിങ് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാലും ഗോൾഡ് പ്രൈസ് വിൽ ഗോ ഡൗൺ ഓർ എനി എന്താ സ്പീച്ച് റിലേറ്റഡ് ടു ദാറ്റ്, അതും സ്വർണ്ണവിലയിലേക്ക് സ്വർണ്ണവിലയുടെ താഴ്ചയിലേക്ക് അറ്റ്ലീസ്റ്റ് ഈ വീക്കിലെങ്കിലും താഴേക്ക് വരുന്നതിനേക്കുള്ള അവസ്ഥ വന്നേക്കാം. റേറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ ഈസി മോണിറ്ററി പോളിസിയിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒക്കെ. അപ്പോൾ ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ വെള്ളിയാഴ്ച, അമേരിക്കൻ വെള്ളിയാഴ്ച വളരെയധികം നിർണായകം തന്നെയാണ്. ഇപ്പോഴുള്ള വിപണി പ്രകാരം സ്വർണ്ണവില കുറച്ച് നേരത്തെ അയക്കുന്നിരുന്നു, അപ്പോഴും 80 രൂപ കുറയുന്ന അവസ്ഥയിൽ ഇന്ത്യൻ വിപണിയിൽ വന്നിട്ടില്ല. ആഗോള വിപണി നല്ല രീതിയിലേക്ക് ഒന്ന് താഴ്ന്നിരുന്നു, 1,781 വന്നിരുന്നു. അപ്പോൾ സ്വർണം വാങ്ങുന്നത് വേഗിപ്പിക്കുന്നതായിരിക്കും യുക്തി എന്ന് മനസ്സിലാക്കുന്നു. ലോങ് ടേമിൽ സ്വർണ്ണവില എന്തായാലും വർദ്ധിക്കും. കൂടുതൽ സമയം സ്വർണ്ണവില താഴെ പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് എല്ലാവിധ സൈക്കിളുകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പണം സ്വർണം തന്നെയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. സ്വർണം എന്ന് പറയുന്ന വെറും മെറ്റൽ മാത്രമല്ല, ഒരു പ്രിഷ്യസ് മെറ്റൽ മാത്രമായി അതിനെ കാണണ്ട. യഥാർത്ഥ പണമാണത്, യഥാർത്ഥ പണം. ഓക്കെ. അപ്പോൾ ഇപ്പോഴുള്ള വിപണി പ്രകാരം നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി നിർണായകപരമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഉണ്ടാകും, അതറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സ്വർണ്ണവില ഉള്ളത് കേരളത്തിൽ 35,360 തന്നെയാണ്. ഓക്കെ. നാളെ ഈ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകുന്ന നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 35,480 ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ 120 രൂപ കുറഞ്ഞു. ഓക്കെ. അതിൻ്റെ മുമ്പത്തെ ദിവസം 80 രൂപയും കുറഞ്ഞിരുന്നു. അപ്പോൾ 1,800 മുകളിലേക്ക് പോയതിനു ശേഷം ഗോൾഡ് മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.